ഹലോ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സോഷ്യോളജിയിൽ JRF നേടിയ ഫാത്തിമ ഫർഹാന എന്ന എൻ്റെ സ്റ്റുഡൻ്റാണ്. ഐഫറിൻ്റെ അഭിമാനമായി മാറിയ ഫർഹാന ഇന്ന് സോഷ്യോളജിയിൽ JRF നേടിയതിനെ കുറിച്ചും അതുപോലെ JRF പഠനത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫർഹാന, ആദ്യമായിട്ട് ഫർഹാനയുടെ ഒരു അക്കാദമിക് ജേണിയെ കുറിച്ചൊന്ന് പറയാമോ? അതായത് എവിടേക്കാണ് പഠിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട്. വളാഞ്ചേരി മർക്കസിൽ നിന്നാണ് എൻ്റെ ഒഫിയ കംപ്ലീറ്റ് ചെയ്തത്. അവിടെ നിന്ന് തന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസായി BA സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഒഫിയയുടെ തന്നെ PG കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ PG ഒപ്പം തന്നെയാണ് MA സോഷ്യോളജിയിൽ. ഓക്കെ, ഡിസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്നു PG. അപ്പോൾ ഡിഗ്രിയും PG രണ്ടും ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലേ? നെറ്റ് പ്രിപ്പറേഷൻ എപ്പോഴായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? PG പഠിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടോ? PG സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇങ്ങനെ നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന്. അപ്പം അതിനുള്ള അന്വേഷണങ്ങളൊക്കെ ഞാൻ അപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്തായാലും നെറ്റ് ക്വാളിഫൈ ചെയ്യണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് അതിനെ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസും അതുപോലെ വീഡിയോസും ഒരുപാട് ഞാൻ സെർച്ച് ചെയ്തു, എനിക്ക് മാക്സിമം പറ്റുന്നതൊക്കെ. അപ്പം അങ്ങനെ സെർച്ച് ചെയ്ത് എൻ്റെ മാക്സിമം എത്തിയ സമയത്ത് ഒന്നും കൂടി രണ്ടും ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ആ ലിമിറ്റേഷൻ ഒന്ന് ക്ലിയർ ചെയ്യണം, എന്തായാലും എനിക്കൊരു ഫൗണ്ടേഷൻ അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ എന്തായാലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനെ ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇഫറിൻ്റെ വീഡിയോസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. അതിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ അന്വേഷിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് വഴി തന്നെയാണ് ഇഫറിൽ എത്തിപ്പെടുന്നത്. പെട്ടെന്ന് തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത് ലാസ്റ്റ് ഒരു 2-3 മന്ത് ഉള്ളപ്പോഴാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അപ്പം അതുവരെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ. ഇത് 3-ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നില്ലേ ഇത്തവണ? അപ്പോൾ അതിൻ്റെ മുമ്പ് 2 തവണയും നെറ്റ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എയിം ചെയ്തത് JRF ആയിരുന്നു. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്, പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF എന്നുള്ള ആ ഒരു ഡ്രീമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആദ്യം 2 തവണ നെറ്റ് കിട്ടി, നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ഈ ഒരു തവണ JRF കിട്ടിയല്ലേ. ഓക്കെ ഓക്കെ, പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ, ഐ മീൻ നെറ്റ് പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ശരിക്കും ഫേസ് ചെയ്തിട്ടുള്ളത്, ഒരു പഠനത്തിൻ്റെ കാര്യത്തിലായാലും ഓവറോൾ ആയിട്ടാണെങ്കിലും? ഇപ്പോൾ ഒരു ഓൺഗോയിങ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് എന്ന് പറയുമ്പോൾ അത് അത്ര വലിയൊരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് ഒരുപാട് നല്ല ലെക്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ, ഞാൻ പല എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും കേട്ടിട്ടുണ്ട് അത് കുറച്ച് ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന്. പക്ഷേ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവര് കുറച്ചധികം എഫേർട്ട് എടുക്കണം എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഡിഗ്രി PG പഠിക്കുന്ന സമയത്ത് അധികം ഒരു റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളൊന്നും കിട്ടാത്തതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ. കാരണം അല്ലാത്തവരെ സംശയമെടുത്തോളം ഓൾറെഡി ഒരു ബേസ് കിട്ടിയിട്ടാണ് അവർ വരുന്നത്. നമ്മളെ സംശയമെടുത്തോളം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ആ നിലയ്ക്ക് സബ്ജക്റ്റിലൊരു ബേസ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടാണ് എൻ്റെ എക്സാംസ് ഒക്കെ വരുന്നത്. അത് PG ആണെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ടാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റേ അഫീൻ്റെ PG എക്സാം ആണെങ്കിലും ഇഗ്നോൻ്റെ എക്സാം ആണെങ്കിലും, അപ്പോൾ ഇഗ്നോൻ്റെ എക്സാം വരുന്ന സമയത്തും ആ ടൈമിലൊക്കെ എൻ്റെ ഫാമിലി. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയുമായിട്ട് പഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ ചാലഞ്ച് തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഇഫറിൽ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ടൈമിൽ മോൾക്ക് 1 വയസ്സായിട്ടില്ല, 1 വയസ്സിൻ്റെ താഴെ ഒരു 10 മാസമൊക്കെ ആയിട്ടുള്ളൂ. ആ ടൈമിലാണ് ജോയിൻ ചെയ്യുന്നത്. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റിലും, പിന്നെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സോഷ്യോളജിക്കായിരുന്നു പ്രയോറിറ്റി കൊടുത്തത്. കാരണം സോഷ്യോളജി നല്ല ബേസ് വേണം എന്നുള്ള ഒരു ഇതിൽ, അപ്പോൾ സോഷ്യോളജിയിൽ ഇത് പ്രയോറിറ്റി കൊടുത്തപ്പോൾ തന്നെ എനിക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. പക്ഷെ ഫസ്റ്റ് പേപ്പറിൻ്റെ കാര്യം അവിടെ കുറച്ച് ലോ ആയിരുന്നു, ലേഗ് ആയിരുന്നു. അപ്പം ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ കുറച്ചും കൂടി ഫസ്റ്റ് പേപ്പറിന് ഇത് കൊടുത്തു, പ്രയോറിറ്റി കൊടുത്തു. അപ്പോൾ ആ ടൈമിലും എനിക്ക് തോന്നിയത് അപ്പോൾ എനിക്ക് നെറ്റ് മാത്രമേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് മാർക്കിൻ്റെ കുറവുണ്ടായിട്ടുള്ളൂ, ഒരു 10 അബൌട്ട് 10 മാർക്സ് ഉണ്ട്.
പിന്നെ തേർഡ് അറ്റംപ്റ്റില് ഞാൻ എന്തായാലും രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഒരു തീരുമാനത്തിലെത്തി. ശരിക്കും പ്രിപ്പറേഷന്റെ കാര്യത്തിൽ അത് തന്നെയാണ് വേണ്ടത്. നമുക്ക് പേപ്പർ വണ്ണും പേപ്പർ ടൂം കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ബാലൻസ്ഡ് പ്രിപ്പറേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ പേപ്പർ വണ്ണിൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ പേപ്പർ ടൂവിൽ കുറവായിരിക്കും, പേപ്പർ ടൂവിൽ കിട്ടുമ്പോൾ പേപ്പർ വണ്ണിൽ കുറവായിരിക്കും. ശരിക്കും രണ്ടും കൂടി ഒന്നായിട്ട് വരുമ്പോഴേ ജെ ആർ എഫിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ഫറാന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയായതിന് ശേഷമാണ് ഈ ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ഓൺ ഗോയിങ് ബാച്ചിൽ തന്നെ ഇതുപോലെ കുട്ടികളുള്ള ആളുകളുണ്ട്. ഇപ്പോൾ പലരും നമ്മൾ മെന്റർഷിപ്പിന്റെ ഭാഗമായിട്ടൊക്കെ വിളിക്കുമ്പോൾ നമ്മളോട് പറയുന്ന ഒരു കാര്യം, കുട്ടിയുണ്ട്, കുട്ടിയുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ശരിക്കും ഒരു കുട്ടിയായിട്ട് പഠിച്ച് നേടി എന്നുള്ളത് തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് കൂടി ഒരു ഇൻസ്പിറേഷൻ ആണെന്നുള്ളതാണ്. അതുപോലെ എയ്ഫറിന്റെ മദേഴ്സ് ഗ്രൂപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എയ്ഫറിന്റെ മദേഴ്സ് ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാവരും ആ ഗ്രൂപ്പിലുള്ള ഒരുപാട് മദേഴ്സ് ഒരുമിച്ചിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനില്ല. എയ്ഫറിന്റെ ഒരു മദേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിനകത്ത് മദേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് ആണ്. അത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പ്രിപ്പറേഷനിൽ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള എന്താണ്, ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്? സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ പറ്റേ ഡൗൺ ആകുന്ന സമയത്തൊക്കെ മാക്സിമം പോഡ്കാസ്റ്റുകളാണ് ഒരുപാട് എനർജി തന്നിട്ടുള്ളത്. ഓരോ ദിവസവും ഇപ്പൊ നമുക്ക് ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി പോഡ്കാസ്റ്റ് പോയിട്ട് കേൾക്കുക. പോഡ്കാസ്റ്റിലൂടെ പ്രിപ്പറേഷന്റെ ഡിഫറെന്റ് ആസ്പെക്ടുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ പുതിയ ഒരുപാട് തോട്ട്സും ഒരു മോട്ടിവേറ്റ് ചെയ്ത് നിലനിർത്തുന്ന ഒരു ഘടകമാണല്ലോ. തീർച്ചയായിട്ടും ഐഫറിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നിലനിർത്തുന്ന ഒരു ഘടകമാണ് തീർച്ചയായിട്ടും പോഡ്കാസ്റ്റ് എന്നുള്ളത്. കാരണം നമ്മൾ അക്കാദമിക് ആയിട്ടുള്ള പേപ്പർ വൺ പേപ്പർ ടു ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും അതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ഒരു അനീസ്കൻ്റെ ഒരുപാട് ക്ലാസ്സുകളും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ വേറെ തന്നെയാണ്. നമുക്ക് ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു എനർജി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടുന്നുള്ളു. പിന്നെ നമുക്ക് ഒരു ഒരു ഡേയിൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും നമ്മൾ ഇപ്പോൾ മോളുമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒരിക്കലും നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല, പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇതുവരെ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ഓൺലൈൻ ലൈവ് ക്ലാസ്സിലും ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. മണിക്കൂറൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ ഞാൻ ചെയ്തിരുന്നത് എക്സാമിൻ്റെ ആ ടൈം ആകുമ്പോൾ നല്ലോണം റെസ്റ്റ് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, പരമാവധി ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ ഫുള്ള് ലൈവ് ക്ലാസ്സുകളൊക്കെ ഞാൻ കേട്ടിരുന്നു ഫുള്ള് അറ്റൻഡ് ചെയ്തിരുന്നു എന്ന് ഉറപ്പ് വരുത്തും. അങ്ങനെയാണ് ചെയ്തത്. ഈ ഒരു ജെ ആർ എഫ് നേട്ടത്തിൽ ഐഫറിന്റെ ഒരു ലേണിംഗ് എക്കോസിസ്റ്റം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? മെയിൻ ആയിട്ട് പറയുമ്പോൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചാലും ചിലപ്പോൾ ചില ടൈമിൽ പറ്റേ ലോ ആയിട്ട് പോകും. നമ്മുടെ അന്തരീക്ഷങ്ങളും മോളുമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ അസുഖങ്ങളും നമ്മുടെ അസുഖങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അപ്പോൾ ഓരോ ടൈമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മോട്ടിവേഷൻ നിലനിർത്താൻ പറ്റും. ഓരോ ക്ലാസ്സിലും സാറിൻ്റെ ഓരോ പ്രത്യേകിച്ചും അനിസാറിൻ്റെ ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അത് കിട്ടിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനർജി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എപ്പോഴും. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇതിന്. കാരണം ഒരു സ്റ്റുഡൻസ് വളരെ ലോ ആവുന്ന ഘട്ടത്തിലൊക്കെ ഒരു എനർജി തരുന്ന ഒരു ഘടകമാണല്ലോ. പിന്നെ കണ്ടൻസ് ആണെങ്കിലും ഒരുപാട് നല്ല 100% തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റും. കണ്ടൻസ് ആണെങ്കിലും എനിക്ക് ഇപ്പൊ നമ്മള് ഫസ്റ്റ് പേപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് പേപ്പറിൽ ഇപ്പോൾ 3 അറ്റംപ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഏത് ഏരിയയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലിയർ പിക്ചർ എനിക്ക് കിട്ടിയിരുന്നു ഫസ്റ്റ് പേപ്പറിന്റെ കാര്യത്തിലാണെങ്കിൽ. ഇപ്പോൾ ഓരോ അറ്റംപ്റ്റിലും ആ ഫസ്റ്റ് പേപ്പർ ആണെങ്കിലും സെക്കൻഡ് പേപ്പർ ആണെങ്കിലും അതിന്റെ ഒരു ഡീപ്നെസ് അതിന്റെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് പഠിച്ചത് അതിന്റെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചത്. സാറ് പറയുന്ന ഓരോ ഏരിയകളും നന്നായിട്ട് ഫോക്കസ് ചെയ്യും, അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് മെറ്റീരിയൽസ് റീഡ് ചെയ്യാനും അങ്ങനെയൊന്നും ടൈം കിട്ടിയിട്ടില്ല. മാക്സിമം വീഡിയോ കണ്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ബ്ലൂടൂത്ത് വെച്ചിട്ട് ഫുൾ ടൈം ക്ലാസ് കേൾക്കുക, ആ ഒരു
രീതിയിലായിരുന്നു. കാരണം ബുക്ക് പിടിച്ച് നമുക്ക് ഒരു ഭാഗം, നമ്മൾ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുമ്പോഴും കുട്ടീനെ നോക്കുമ്പോഴൊക്കെ ഹെഡ്സെറ്റ് വെച്ച് അത് ഏത് വർക്ക് ചെയ്യും. ഇപ്പൊ വീട്ടില് ഏത് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും കൂടെ ഹെഡ്സെറ്റും ഫോണും അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ആണല്ലേ. ശരിക്കും എല്ലാ അമ്മമാരും ഒരർത്ഥത്തിൽ മൾട്ടി ടാസ്കിംഗ് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളെ നോക്കണം, വീട്ടിലെ പണികൾ ചെയ്യണം, അതേസമയം പഠിക്കുകയും ചെയ്യണം. അപ്പോൾ വീട്ടിലെ പണി ചെയ്യുമ്പോഴും അതുപോലെ കുട്ടീനെ നോക്കുമ്പോഴൊക്കെ ഹെഡ്സെറ്റ് വെച്ച് പഠിക്കായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് അത് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് അത് തന്നെ പഠിച്ചു എന്ന് വിചാരിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ഞാൻ പഠിക്കുന്നുണ്ട്. അതെ, നമ്മൾ ആ ഒരു പ്രോസസ്സിലാണ്. നമ്മൾ ആ ഒരു ടച്ച് വിടാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിട്ട് ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ ചിലപ്പോ വീഡിയോസ് കാണേണ്ടി വരും എങ്കിൽ കൂടി നമുക്ക് ഒരു അതെ ഒരു ടച്ച് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അതെ, ഒരു തവണ എങ്കിലും നമ്മൾ അങ്ങനെ കേട്ട് പിന്നെ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ പിന്നീട് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ. പിന്നെ നമ്മള് ടെസ്റ്റുകള് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് സാർ പറയുന്ന ടൈം ടേബിളിൽ തന്നെ നമുക്ക് പോകാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. എന്നാലും നമ്മുടെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തത്, ഞാൻ വിചാരിച്ചത് എന്തായാലും ദിസ് ഈസ് മൈ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അത് തന്നെയാണ് വേണ്ടത് ശരിക്കും. അങ്ങനെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് ഓരോ അറ്റംപ്റ്റിനെയും കാണുമ്പോഴാണ് ശരിക്കും നമ്മളുടെ ഒരു 100% കൊടുക്കാനുള്ള ഒരു ഒരു ഡെഡിക്കേഷനും അല്ലെങ്കിൽ ഒരു ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്നും വരുള്ളൂ അല്ലേ. തീർച്ചയായിട്ടും ശരിക്കും ഇനി ഞാൻ ഇതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ഇനി ഒരു അറ്റംപ്റ്റ് ഇല്ലാന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ആ രീതിയിൽ ഒരു ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്തവണ എന്തായാലും കയറിയത്. പിന്നെ ഫറാനിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഐഫറ് എക്സാമിന്റെ മുമ്പ്, ഫൈനൽ നെറ്റ് എക്സാമിന് മുമ്പ് നടത്തിയ ARF എക്സാമിൽ ടോപ്പറായിട്ടുള്ള ആളാണ്. അപ്പൊ അത് ശരിക്കും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഘടകമായിരിക്കുമല്ലോ. കാരണം എക്സാമിന് പോകുന്നതിന് മുൻപ് ARF ടോപ്പറായി എന്നുള്ളത് നമുക്ക് ഒരു അഭിമാനമുള്ള കാര്യമാണ്. കാരണം നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ARF ലൈക്ക് ഒന്നാം സ്ഥാനത്ത് വന്ന ആൾക്ക് JRF കിട്ടി എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. ARF എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒരിക്കലും ഞാനത് ഇതിന്റെ മുന്നേ ഉള്ള ARF എക്സാമുകളൊന്നും എനിക്ക് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കറക്റ്റ് ഒരു കോൺസെൻട്രേഷൻ വെച്ചിട്ട് ഫുള്ളായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ. ഈ ഒരു അറ്റംപ്റ്റിലാണ് ഞാൻ ARF. എന്തായാലും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ആ ദിവസം തന്നെ, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എന്തായാലും പങ്കെടുക്കണം എന്നുള്ളൊരു ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് പോയിട്ട് കുറച്ച് നേരത്തെ ഞാൻ വീട്ടിൽ വന്നു. ആ ടൈമിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. ആ ടൈമിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മള് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ARF എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ടൈമിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ടൈമിലും മോളെ വെച്ചിട്ട് തന്നെയായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് മാക്സിമം എനിക്ക് ശരിക്കും സംഭവം എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് സിമ്പിളായിട്ടൊക്കെ തോന്നി. പക്ഷെ എഴുതിയിട്ട് നോക്കണമെങ്കിൽ മോള് സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് ARF കിട്ടുന്നുള്ളത്. പക്ഷെ റിസൾട്ട് വന്ന സമയത്ത് തികച്ചും ഞാൻ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയി. ARF കിട്ടിയ ആൾക്ക് തന്നെ JRF കിട്ടിയതിൽ നമുക്ക് വളരെയധികം സന്തോഷം. അതുപോലെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്തവണത്തെ എക്സാം ശരിക്കും ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരുന്നല്ലോ. അതായത് നമ്മൾ ഇതുവരെയും കണ്ട് പരിശീലിച്ച ഒരു പാറ്റേൺ എന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എക്സാം ആയിരുന്നു. ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്? പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു മണിക്കൂർ എക്സാം ഡിലേ ആവുകയും ചെയ്തു. അപ്പൊ എക്സാം ഡിലേ ആയപ്പോൾ നമ്മൾ പാനിക് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കിയ സമയത്ത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ഒരു അൺസെർട്ടൻ അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ളതാണ്. അത് എക്സാമിന്റെ ടൈമിൽ എക്സാമിന് പോകുമ്പോഴും ആ ടൈം കേറുന്നത് വരെ നമുക്ക് ആശങ്കയാണ്. മീൻസ് മോള് എന്ത് ചെയ്യും, മോളെ വീട്ടിൽ വെച്ച് വരുമ്പോ കൂടെ ഉണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നു. എത്രമാത്രം അവർക്കൊക്കെ അമ്മമാർ വിട്ടു നിൽക്കുമ്പോ അവർക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാവും. അമ്മമാർക്കും ബുദ്ധിമുട്ടായിരിക്കും, കുട്ടിക്കും ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒരു ഹാഫ് അവർ മുന്നേ തന്നെ നമ്മള് കേറി ഇരിക്കുമല്ലോ എക്സാമിന്. ആ ടൈമിൽ പിന്നെ പ്ലസ് എക്സ്ട്രാ ഒരു വൺ അവർ ഡിലേ ആവുകയും ചെയ്തു. അപ്പോഴും നമ്മള് ശരിക്കും ഞാന് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഞാന് ഗ്ലോ ആവില്ല എന്ന് ആദ്യം മനസ്സ് സെറ്റ് ആക്കി വെച്ചിരുന്നു. ഞാൻ എന്തായാലും ഇപ്രാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യും എന്നുള്ളത് ആ ഒരു കോൺഫിഡന്റ് ഇപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സാർ എപ്പോഴും പറയുന്നത് എന്തൊരു ഡിസ്കംഫർട്ട് എക്സാം ഹാളിലാണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ലോ ആവാൻ പാടില്ല. നമ്മൾ നല്ല മൈൻഡ് സെറ്റ് ആകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഞാന് ആ ടൈമിൽ ഇപ്പൊ നമ്മളടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോ ഉറങ്ങുന്നൊക്കെ ഉണ്ടാവും, നമുക്ക് ഉറക്കൊന്നും വരുന്നുണ്ടാവില്ല. അപ്പൊ നമ്മള് കൂളായിട്ട് തന്നെ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യും, എന്തായാലും കിട്ടും എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നല്ലേ, എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസും ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നല്ല ടൈറ്റ് ഉണ്ട്, പിന്നെ അതിനോടൊപ്പം ചില ക്വസ്റ്റ്യൻസ് നല്ല ഈസി ആയിട്ടും എനിക്ക് തോന്നി. പിന്നെ ഫസ്റ്റ് പേപ്പറിലൊക്കെ മാത്സ് എനിക്ക് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആൻസർ കിട്ടുമായിരുന്നു, അപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും ഇൻഷാല്ലാ കിട്ടും എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി രണ്ട് അറ്റംപ്റ്റിനേക്കാളും ഈ അറ്റംപ്റ്റിൽ ഫസ്റ്റ് പേപ്പറിൽ തന്നെയാണ് കുറച്ചും കൂടി മാർക്ക് കൂട്ടാൻ പറ്റിയത്. പേപ്പർ വൺ ആണോ പേപ്പർ ടു ആണോ ഫറാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടില്ല? ഡിഫിക്കൽട്ട് പേപ്പർ വൺ തന്നെയാണ്. നമ്മൾ എത്ര പഠിച്ചാലും അതിന്റെ ഒരു എക്സ്ട്രാ പുതിയ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നല്ലേ. പിന്നെ പുതിയതായിട്ട് ഇപ്പോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്പിറന്റ്സിനോട് എന്താണ് ഒരു സജഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ ടിപ്സ് ഒക്കെ ആയിട്ട് പറയാനുള്ളത്? നമുക്ക് ഇതേപോലെയുള്ള അമ്മമാരുണ്ടാകും, അല്ലാത്തവരുണ്ട്. ഇപ്പൊ ജനറൽ ആയിട്ടും അതേപോലെ അമ്മമാരോടൊക്കെ ആയിട്ട് എന്താണ് പറയാനുള്ളത്? എത്ര ഡിസ്കംഫേർട്സ് നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു വിഷ് ഉണ്ടെങ്കിൽ അത് ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണല്ലോ. അപ്പൊ എന്തായാലും കണ്ടെത്തണം, ദർ ഇസ് എ വേ, അവർ വേ ഉണ്ടാകും. അപ്പൊ അത് നമ്മള് എങ്ങനെ കണ്ടെത്തുന്നു, ആ വേ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പം എന്തൊരു എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്തായാലും നമുക്ക് ദിസ് ഈസ് മൈ ലാസ്റ്റ് അറ്റംപ്റ്റ് ആദ്യം ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കണം നമ്മൾ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ എന്റെ മാക്സിമം ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇനി ഇതിലപ്പുറം എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ സാറ് പറയുന്ന പോലെ ഒരു ഡിവൈൻ റിസർവേഷൻ ഉണ്ടാവും ഇതില്. അപ്പോ ഓരോ കാറ്റഗറിയിൽ ഇപ്പൊ നല്ല ഓൺഗോയിങ് ആയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫുൾ ടൈം ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും, അതുപോലെ നമ്മളെ പോലെ മദേഴ്സ് ഉണ്ടാവും. അപ്പോ ഓരോരുത്തർക്കും ഓരോ റിസർവേഷൻ ഉണ്ടാവും, അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു കുട്ടിയുള്ള ആളുകൾ ആളുടെ ഒരു ചലഞ്ച് ആയിരിക്കില്ല ഓൾറെഡി പി ജി ചെയ്യുന്ന ഒരാൾ, ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാളുകളും അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. പറയാനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ഉണ്ടായിട്ടും ശരിക്കും അതൊരു തടസ്സമാവാതെ തന്നെ കൂടുതൽ ഡിറ്റർമിനേഷനോടുകൂടെ പഠിച്ചു എന്നുള്ളതാണ്. അത് ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം നമ്മൾ സ്റ്റുഡൻസിനെ കോൾ ചെയ്യുമ്പോൾ ഒക്കെ പലരും പറയും കുട്ടിയുണ്ട്, ടൈമില്ല, കുറച്ച് ടൈമേ കൊടുക്കാൻ പറ്റുന്നുള്ളതെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പണിയെടുക്കുമ്പോഴും കുട്ടീനെ നോക്കുമ്പോഴും ബ്ലൂടൂത്ത് വെച്ച് ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ് കേൾക്കുക, അതേ രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ചലഞ്ചിനെ മറികടക്കാൻ ശ്രമിക്കുക. ടൈം, കാരണം ടൈം തീർച്ചയായിട്ടും ഒരു ചലഞ്ചാണ്. പ്രത്യേകിച്ചും ലൈവിൻ്റെ കാര്യമൊക്കെ നമ്മളൊരു 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും. ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫർഹാനെ കാണിച്ചിട്ടുള്ളത്. കാരണം നെറ്റ് മാത്രമല്ല, JRF അടക്കം നേടി പ്രത്യേകിച്ചും ഡിസ്റ്റൻസ് ആയിട്ടാണ് പി ജിയും ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ 2 തവണ നെറ്റും ക്ലിയർ ചെയ്തു, 1 തവണ JRF ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എക്സാം ഹാൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എന്തെങ്കിലും ടിപ്സ് ആസ്പിറന്റ്സിനോട് പറയാൻ ഷെയർ ചെയ്യാനുണ്ടോ? അതായത് നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരുന്നതിന് ശേഷമുള്ള കാര്യം, അതിൻ്റെ മുൻപുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, എക്സാം ഹാളിൽ ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും? ചെന്നിരുന്നാൽ മാക്സിമം നമ്മളുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് ഒരു ഒരു പടി മാറ്റി വെക്കുക. അത് നമ്മള് നമ്മുടെ മനസ്സിനെ സെറ്റാക്കുന്ന ആ ഒരു രീതിക്കനുസരിച്ചിട്ടിരിക്കും അതിന്റെ കാര്യം. ഇപ്പൊ ഒരുപാട് ഇപ്പൊ മക്കളുണ്ട്, ഒരുപാട് ഇപ്പൊ എനിക്ക് ഒരു മോളാണെങ്കിൽ പലർക്കും 2-3 കുട്ടികൾ വെച്ച് പഠിക്കുന്നവരുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് എന്തായാലും ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യും, നന്നായിട്ട് ചെയ്യും എന്ന് മനസ്സിലൊരു ആ ഒരു സമയത്ത് ആ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ടാസ്കിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, വേറെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. അത് നമ്മള് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോഴേ നമുക്ക് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുള്ളൂ അല്ലേ. അവിടെ ചെന്ന് നമ്മൾ വേറെയുള്ള ടെൻഷൻ ആകുമ്പോൾ ആകുമ്പോ എന്തായാലും അത് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അത് എക്സാമിനെ ബാധിക്കും, അത് ഷുവറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, എന്തായാലും അതൊന്ന് വീട്ടിൽ വെച്ചിട്ട് പോവുക. ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിരുന്നു എക്സാം? ടൈം മാനേജ്മെന്റ് അതൊരു ഞാൻ ഫസ്റ്റ് സെക്കൻഡ് പേപ്പർ ചെയ്യും എന്നായിരുന്നു അത് സാറ് ആരോ ഒന്ന് പറഞ്ഞിരുന്നു, സാർ തന്നെ പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് പേപ്പർ അറ്റംപ്റ്റ് ചെയ്താല് നമുക്കൊന്നും കൂടി കംഫർട്ട് ആവും. ഞാൻ ഫസ്റ്റ് 2 അറ്റംപ്റ്റിലും ഫസ്റ്റ് പേപ്പർ ആയിരുന്നു, ഫസ്റ്റ് മുതലേ ഇങ്ങനെ ചെയ്തു പോവാണ് ചെയ്തിരുന്നത്.
ജെ ടൈമിൽ ഞാൻ എന്തായാലും സെക്കൻഡ് പേപ്പർ തന്നെ ചെയ്തത്. എന്നിട്ട് അതില് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോ നമുക്ക് കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ അത് നല്ല സിമ്പിളും നല്ല ഡിഫിക്കൽട്ടും ഉണ്ടായിരുന്നു. അപ്പൊ നല്ല സിമ്പിൾ കാണുമ്പോ നമുക്ക് ഇത് ഒരു ധൈര്യം കിട്ടും. അപ്പൊ പിന്നെ ആ ഒരു ഫസ്റ്റ് പേപ്പർ നമ്മള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് മാക്സിക്കും അതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്താക്കാൻ പറ്റും, നമുക്കൊന്നും കൂടി കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഇപ്പൊ ടൈം കിട്ടാത്ത പ്രശ്നമുണ്ട്, അത് എന്തായാലും ഉണ്ടാകും. ഡി എന്നും എനിക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒന്നും തീരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി പി എച്ച് ഡിന്റെ ഒരു പ്ലാനിങ്സ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, എന്താണ് ആഗ്രഹങ്ങൾ എങ്ങനെയാണ്? പി എച്ച് ഡി ചെയ്യണം, എന്തായാലും ചെയ്യും. അതിനുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ജെ ആർ എഫ് കഴിഞ്ഞിട്ട് പി എച്ച് ഡി ആണല്ലോ, അപ്പൊ ജെ ആർ എഫ് മാത്രമായിരുന്നു എന്റെ ഇതുവരെയും. ഓക്കേ, ജെ ആർ എഫ് എന്നുള്ള അത് മാത്രമായിരുന്നു ഫോക്കസ് ചെയ്ത്. ഓക്കേ, ഇനിയിപ്പോ പി എച്ച് ഡിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം? ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, അതിനെ കുറിച്ച് ചിന്തിക്കലും ആലോചിക്കലും അതിനുള്ള പ്ലാനിങ്സ് ഒക്കെ. അപ്പൊ ഇതുവരെയും ജെ ആർ എഫ്, എന്തായാലും ജെ ആർ എഫ് അത് അടുത്തത് ഇനി കിട്ടിയിട്ട് ആലോചിക്കാമെന്നുള്ളതായിരുന്നു. ഇതുവരെ തുടങ്ങിട്ടന്നെ ഉള്ളൂ. ഫർഹാന ഒരു കുട്ടിയായതിനു ശേഷമാണ് മൂന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റിൽ നെറ്റ് നേടി, മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ജെ ആർ എഫ് നേടി. ഫർഹാനയുടെ കുട്ടിയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ജെ ആർ എഫ് ഫ്യൂച്ചർ ജെ ആർ എഫ് ഹോൾഡർ ആണല്ലേ. ഓക്കെ, കുട്ടി ഉണ്ടായത് ശരിക്കും പ്രിപ്പറേഷന്റെ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? അത് ഒരു ചലഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ചിന്തിച്ചു പോകും എങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു ഭാഗത്ത് കുട്ടിനെ നോക്കണം, ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ലൈവും എക്സാംസും പഠനവും കാര്യങ്ങളും. അപ്പൊ ഇവള് ഞാൻ പഠിക്കുന്ന ടൈമിൽ എപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പൊ ക്ലാസ് കേൾക്കുന്ന സമയത്താണെങ്കിൽ ഫോണ് കാണുമ്പോ ഫോണ് വേണം, അതുപോലെ ബുക്ക് എടുക്കുന്ന സമയത്താണെങ്കിൽ ബുക്ക് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു ബുക്കും ഒരു പേനയും കൊടുക്കും കയ്യില്. അപ്പൊ കുറച്ചു നേരമൊക്കെ അവൾ അതിന് പോകും. പിന്നെ ഇപ്പോ അവൾക്ക് ഫോണ് കാണുന്ന ടൈമിലാണെങ്കിൽ ആ ബുക്കും പേനയും തരാന്ന് പറയുമ്പോ അവള് എന്നാ ഫോൺ അവിടെ വെച്ചിട്ട് ബുക്കും പേനയും കൊടുത്താ മതി അവൾക്ക്. അപ്പൊ അവള് ഓക്കെ ആവും. അപ്പൊ കുറെ നേരം അതിനൊക്കെ അത് വരുന്ന ടൈം പോകും അവളുടെ. എന്നാലും ഒരു ചലഞ്ച് ആണ് തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഒരേ സമയം കുട്ടിനെ നോക്കണം, അതുപോലെ നമ്മുടെ പഠനം മാനേജ് ചെയ്യണം. അടുത്തായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മളുടെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് പ്രിപ്പറേഷൻ ജേണിയിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കാരണം പ്രത്യേകിച്ചും ഒരു കുട്ടിയുള്ള ആളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആണ് നമ്മുടെ ഒരു ജേണി. അപ്പോൾ അക്കാദമിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൂടി കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഫാമിലീൻ്റെ ഭാഗത്തുനിന്നും ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ അത് കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറമെ ഐഫറിലൊരു ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട്. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മള് ചില വീക്സിലൊന്നും നമുക്ക് ബുക്ക് എടുക്കാനേ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു 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 ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ ടൈമിലായിരിക്കും ഇവര് വിളിക്കുന്നുണ്ടാവുക. ആ വിളിക്കുന്ന ടൈമിൽ ഞാൻ ആലോചിക്കുന്നത് എന്ത് പറയും, അവരോട് എന്ത് പറയും. എന്തായാലും അവര് വിളിക്കുന്ന ഒരു പ്രതീക്ഷ, അത് നല്ലൊരു ഫീലിംഗ് തന്നെ തന്നിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവര് വിളിക്കുന്നതുകൊണ്ട്. അതുപോലെ മെന്റേഴ്സ് എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണെങ്കിലും അതുപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും അവർ ഫുൾ സപ്പോർട്ടോട് തന്നെ നിന്നിട്ടുണ്ട്. അതുപോലെ പറയുന്നതാണ് ഫാമിലി ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിൻ്റെ ക്ലോസ് ഫാമിലിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും ഇതൊരു സീക്രറ്റ് ആവുമല്ലോ എന്തായാലും എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാതും അവരന്നെയാണ്. ഉപ്പാണെങ്കിലും ഉപ്പ ഇടക്കിടക്ക് ചോദിക്കും എന്തായി പഠിക്കുന്നില്ലേ. ഇപ്പൊ വീട്ടില് വരുന്ന അവിടെ പോകുന്ന സമയത്ത് ഇപ്പൊ വേറെ എന്തെങ്കിലും എൻഗേജ് ആണെങ്കിൽ എന്താ പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കും. ആ പഠിക്കുന്നില്ലേ ആ ഒരു ചോദ്യം തന്നെ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ആണ്, ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിരുന്നു,
ജസ്റ്റ് ഒന്ന് ടീച്ചേഴ്സിനെ ഒക്കെ കാണാനൊന്ന് ഞാൻ പോയിരുന്നു. അതെ, ക്യാമ്പസിൽ പഠിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അല്ലേ? ഇതേപോലെ എല്ലാവർക്കും ഹാപ്പി ആയി, അവർക്ക് അവർക്കും അത് നമുക്ക് നേടാൻ പറ്റുമെന്ന്. നമ്മളൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യണം, എക്സാമ്പിൾ സെറ്റ് ചെയ്യണം. അതാണ് ഞാൻ ആഗ്രഹിച്ചതും. നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് എന്തായാലും നേടാൻ പറ്റും എന്നുള്ളത് ഒന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യണം. നമ്മളൊരു റോൾ മോഡലായിട്ട് മാറുകയാണ്. ഒരുപാട് കോൾസ് വരും, ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടും പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പ്രിപ്പയർ ചെയ്തു എങ്ങനെ ഡിസ്റ്റൻസ് ആയി ചെയ്യുമ്പോ എങ്ങനെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുമോ എന്നുള്ള അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ആണ്. ഞങ്ങളൊക്കെ വിചാരിച്ചത് ഇഗ്നോ ആവുമ്പോ ചെയ്യാൻ പറ്റൂല എന്നൊക്കെയാണ്. പറ്റുമെന്ന് പറയാനെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. കാരണം ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച ആളാണ് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ പഠിച്ച അതേ സ്ഥാപനത്തിൽ പഠിക്കുന്നവർക്കൊക്കെ നമ്മളെപ്പോലെ തന്നെ അത് നേടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുന്നുള്ളതാണ്. ഏതായാലും ഇനി ഫർഹാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥലത്ത് തന്നെ അഡ്മിഷൻ കിട്ടട്ടെ. പി എച്ച് ഡി എന്നുള്ള ആ ഒരു ഡ്രീമിലേക്ക് പോകാനും അടിപൊളിയായിട്ട് പി എച്ച് ഡി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു അക്കാഡമിഷ്യനായിട്ട് മാറാനും സാധിക്കട്ടെ. ഓൾമോസ്റ്റ്.